back to my channel Tiger Arts. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ബുക്കിലല്ല, നമ്മൾ ഇന്ന് ബോട്ടിൽ ആർട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ മിനിയൻ ബോട്ടിൽ ആർട്ട് പോലത്തെ ഒരു ബോട്ടിൽ ആർട്ട് ആണ്, നമ്മൾ കൊറോണൻ്റെ ബോട്ടിൽ ആർട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും എനിക്കറിയാം നിങ്ങളെല്ലാവരും തമ്പിനെയിലും ടൈറ്റിലും കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിണ്ടാവും. അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക. അല്ലെ ആണെന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ഓർ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. വീഡിയോയിലോട്ട്, നമ്മളുടെ ബോട്ടിൽ ആർട്ടോടെ തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് ഞാനതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കുപ്പി, സ്റ്റിക്കർ കളയാത്ത കുപ്പിയാണ്. പിന്നെ ഇതാണ് നമ്മളുടെ ബ്രഷുകളെ ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഇട്ട് വച്ചിരിക്കുകയാണ്. പിന്നെ പെയിൻ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനായി ഒരു സ്പോഞ്ചും കൂടി വെച്ചിട്ടുണ്ട്. നമ്മളുടെ മിനിയൻ ബോട്ടിലിട്ട് കണ്ടവർക്ക് അറിയാം അത് എന്തിനാണുള്ളതെന്ന്. അതിൽ അത് കാണാത്തവർ ഇപ്പോൾ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. പിന്നെ അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു പല്ലാറ്റാണ്. പിന്നെ ഞാൻ ഒരു തുണി എടുത്തിട്ടുണ്ട് ബ്രഷൊക്കെ തുടയ്ക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് മെയിനായി വേണ്ടതാണ് അക്രിലിക്. ഞാനിവിടെ ഫാബ്രിക് അക്രിലിക് ക്യാമലിൻ്റെയും എടുത്തിട്ടുണ്ട്. പിന്നെ ഫെവിക്രിലിൻ്റെയും എടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴും ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം രണ്ടും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം അതിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ആദ്യമായിട്ടുള്ള പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ബോട്ടിലിൻ്റെ സ്റ്റിക്കർ മൊത്തം നമ്മൾ ഇളക്കിക്കളയണം. ഇങ്ങനെ ഇങ്ങനെ ഇളക്കിക്കളയണം. ഇതിപ്പോൾ സിമ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്ലാസ്റ്റിക് സ്റ്റിക്കറാണ്. പല ഇങ്ങനത്തെ ബോട്ടിലും പേപ്പറിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഇവിടെ ഇവിടെയൊക്കെ ഒട്ടിക്കിടക്കുണ്ടാകും. അതെടുക്കാനാണ് പാട്. ഇത് സിമ്പിളാണ്, നമ്മൾക്ക് എടുത്തു തുടങ്ങാം. ഇപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ബോട്ടിൽ ഇത് ഇവിടെ ഇപ്പോൾ സിമ്പിളായി ഇത് സ്റ്റിക്കറൊക്കെ കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം ഇത്തിരി പശ പോലെ ഇങ്ങനെ കാണാം. അതൊരു പ്രോബ്ലം അല്ല, അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഒട്ടാതാകും. ഇപ്പോൾ തന്നെ ഒട്ടാതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അങ്ങനെ പെട്ടെന്നൊന്നും അടർന്നു വരുന്നില്ല എങ്കിൽ ഇത്തിരി നേരം ഒന്ന് എണ്ണ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ പശയൊക്കെ ഇളകി വന്നോളും. അപ്പോൾ നമ്മൾക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് റെഡ് അക്രിലിക് കളറാണ്. കുപ്പി നമ്മൾക്ക് അവിടേക്ക് മാറ്റിയേക്കാം. ഞാനിവിടെ റെഡ് എടുക്കുകയാണ്. നമ്മളുടെ പെറ്റ്ലെറ്റിലേക്ക് ഇത്തിരി റെഡ് കളർ ആണ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇത്തിരി വൈറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഓവർ റെഡാകാൻ പാടില്ല. വൈറ്റ് ഇത്തിരി ഒരു പൊട്ട് ആഡ് ചെയ്തുണ്ട്. ഇത് മതിയാകും, നമുക്ക് വൈറ്റ് ഇത് മതിയാകും.
സൈഡ്. എപ്പോഴും അക്രിലിക് എടുത്തതിന് ശേഷം ഇങ്ങനെ സൈഡ് തുടച്ചു കളഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ അടച്ചിട്ട് പിന്നെ തുറക്കാൻ നോക്കുമ്പോൾ ഇതുപോലെ കട്ടിയായി അവിടെ നിന്നതുകൊണ്ട് അത് നമ്മൾക്ക് വേഗം അടർത്തിയെടുത്താൻ പറ്റുകയില്ല. ഇപ്പോൾ നിങ്ങൾ കാണാം ഞാനിവിടെ ഇത്രയൊക്കെ അക്രിലിക് റെഡും വൈറ്റും എടുത്തിട്ടുണ്ട്. വീഡിയോയുടെ ഇടയിൽ ഒരു കരുത്തുക്കളും വയറ് ഇഴുകയാണ്, വയറൊന്നുമല്ല പരിസ് അത് മൈക്കിൻ്റെ വയറാണ്. നമ്മൾക്ക് ഇതിത്തിരി നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ് നിങ്ങൾക്കിടെ കാണാം നമ്മളുടെ റെഡും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല. നമ്മൾക്ക് ഈ കളർ ഒരു പിങ്കും റെഡും കൂടി മിക്സായ ഒരു കളറാണ്. അപ്പോൾ നമ്മൾക്കിതിനി ഒന്ന് ബോട്ടിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാനിത് സ്പോഞ്ച് കൊണ്ടാണ് ചെയ്യുന്നത്. സ്പോഞ്ച് കൊണ്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾക്ക് പെയിൻറ്റും കുറയ്ക്കാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരു മാറ്റ് ഒരു പാറ്റേൺ നമ്മൾക്ക് ഇതിൽ വരും സ്പോഞ്ചും കൊണ്ട് ചെയ്താൽ. അതിനു വേണ്ടിയാണ് നമ്മൾ സ്പോഞ്ചും കൊണ്ട് ചെയ്യുക. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ കുപ്പി ഇങ്ങനെ ഇരിക്കും. നമ്മൾക്കിനി ഇത് മാറ്റാം. ഞാനിവിടെ ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കത്രികയും എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ഞാനിവിടെ ഒരു ഫെവിക്കോളും കൂടി എടുത്തു. ഇനി നമ്മൾക്ക് ആ പേപ്പറിനെ നീളത്തിലാക്കാം. എന്നിട്ട് ചുരുട്ടി ഒരു പൈപ്പ് പോലെയാക്കാം. അങ്ങനെ കുറച്ച് നേരത്തെ ശ്രമത്തിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ റൗണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ റൗണ്ടാക്കിയപ്പോൾ ഇത്തിരി ഇത്തിരി വണ്ണം ഇത്തിരി തടി കൂടിപ്പോയി. നിങ്ങൾ ചെറിയ പൈപ്പ് പോലെ റൗണ്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. എന്നാലാണ് നമ്മൾക്ക് കുപ്പിയിലൊട്ടിക്കുമ്പോൾ എല്ലാം ഒരേപോലെയുള്ളൊരു അതിൽ കിട്ടേണ്ടത്. നമ്മൾക്കിതിനെ പെയിൻ്റ് അടിച്ചെടുക്കണം. ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് സ്റ്റിക്ക്. ഇനി വേറൊരു സ്റ്റിക്ക് ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടോ നിങ്ങൾ കാണാം അവിടെ നല്ലോണം റെഡിഷായിട്ട് നല്ലോണം പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനതിനെല്ലാം ഒന്നും കട്ട് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇതിന് ഈ സൈസിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ അടുത്ത സ്റ്റിക്കും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ നിറയെ അത് മാത്രമല്ല നിറയെ സ്റ്റിക്കുകൾ ഉണ്ടാക്കുകയും കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇത് രണ്ട് സ്റ്റിക്കും കൂടി ഉള്ളതാണ്, കട്ട് ചെയ്ത് ഇത്രയേ കിട്ടുള്ളൂ. ഇത്രയും കൂടി സ്റ്റിക്സ് കട്ട് ചെയ്തിട്ടാണ് ഇത്രയും തന്നെ ആക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റിക്സ് നമുക്ക് ആവശ്യമാണ്. നമ്മളുടെ കുപ്പി എടുക്കാം.
എന്നിട്ട് നമ്മൾക്ക് ഫെവിക്കോൾ കൊണ്ട് അതിലേക്ക് പിടിപ്പിക്കാം. അപ്പം നമുക്ക് അതിനിട്ട് കിടക്കാം. നമ്മുടെ സ്റ്റിക്സ് നല്ലോണം പെയിൻ്റൊക്കെ ഉണങ്ങണേ.